ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹിഷ്ണുതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിന്റെ ഏടുകളിൽ സമാധാനത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിന്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിന്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. വയലാ വാസുദേവൻ പിള്ള. ഭാരതത്തിൻ്റെ നാട്യ സംസ്കാരങ്ങളിൽ പ്രധാനമായ നാടകമെന്ന കലയുടെ രൂപഘടനയിലും രംഗരചനയിലും നവീനമായ ആശയാദർശങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മഹനീയനായ കലാകാരൻ. നാട്യപ്രയോഗത്തിൻ്റെ പ്രമേയപരമായ ചിന്തകൾക്ക്, പരിവർത്തനങ്ങൾക്ക് അർത്ഥവത്തായ മാനങ്ങൾ നൽകാൻ അങ്ങയുടെ തൂലികയും ജീവിതവും എന്നും ജാഗരൂകമായിരുന്നു എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ ഇന്നും ഓർക്കുന്നു. നാടകമെന്ന മൂന്നക്ഷരത്തിൻ്റെ പര്യായമെന്നോണം വയല എന്ന നാമധേയവും ഞങ്ങളുടെ ചുണ്ടുകളിലെ മന്ത്രണമാണ്. അങ്ങയുടെ ജീവിത നാടകത്തിലെ കർമ്മരംഗങ്ങളുടെ തിരശീല മെല്ലെ ഉയരുന്നു ഓർമ്മകളിലേക്ക്. ഒരു ദേശത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ അകത്തളങ്ങളെ നാട്യത്തിൻ്റെ അക്ഷയപാത്രത്തിൽ വാർത്തെടുത്ത് ഇതിവൃത്താവിഷ്കാരത്തിൻ്റെ സവിശേഷതകൾ കൊണ്ടും ഭാവരൂപശില്പങ്ങളുടെ ചേർച്ച കൊണ്ടും രംഗവിധാനമൊരുക്കി ഓരോ മനുഷ്യഹൃദയങ്ങളെയും കീഴടക്കിയ ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള എന്ന കലാകാരൻ്റെ ഭവനമാണിത്. നാടകത്തിൻ്റെ അതിസൂക്ഷ്മമായ ദർശനങ്ങളോടും അതിൻ്റെ ആത്മസംഘർഷങ്ങളോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം ഒരു യുവതലമുറയുടെ സർഗാത്മകമായ കലാസൃഷ്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദാഹമായി ഒഴുകിയതും ഇവിടെ നിന്ന് തന്നെ.
ആധിപത്യമായിരുന്നു വയലായുടേത്. ഇറ്റലി, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ ഉപരിപഠനം വിശ്വോത്തര നാടകവേദികളെ നേരിട്ട് സംവേദിക്കാൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ഞാൻ 86 നവംബറിലാണ് കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും മാറി തൃശ്ശൂരിൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തുന്നത്. അവിടെ വെച്ചാണ് ആദ്യമായി വയല സാറിനെ ഞാൻ പരിചയപ്പെടുന്നതും കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നീടുള്ള ദിവസം, കുറേ ദിവസങ്ങളിലൂടെ മാസങ്ങളിലൂടെയും ഞങ്ങൾ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ എന്തോ ഒരു അടുപ്പം തമ്മിലുണ്ടാവുകയായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് ക്ലിയർ കൃത്യമായി നിർവചിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ സാറിൻ്റെ എൻ്റെ അച്ഛൻ മരിച്ച അവസരത്തിൽ ആ സമയത്തുള്ള സാറിൻ്റെ ആശ്വാസ വചനങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിച്ചു. കാരണം ഞാൻ അത്രമാത്രം വിഷമിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. ഞാൻ അച്ഛൻ അസുഖം ആയതുകൊണ്ട് മാത്രം കോഴിക്കോട് നിന്ന് തൃശ്ശൂരിൽ വരികയും ഒരു മാസത്തിനകം അച്ഛൻ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ വല്ലാത്ത ഒരു ആഘാതം ആയിരുന്നു എന്നിലുണ്ടാക്കിയത്. അതിന് ആ സമയമെല്ലാം സാറ് വലിയ ഒരു താങ്ങും തണലും പോലെയായിരുന്നു ആ സമയത്ത്. പിന്നീട് ഞങ്ങൾ പുസ്തകങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും എല്ലാം നല്ല സുഹൃത്തുക്കളാവുകയും അവസാനം 88 May 18 ഞങ്ങൾ ഒരു വിവാഹിതരാവുകയും ചെയ്തു. പിന്നീടുള്ള ജീവിതം വളരെ സ്വച്ഛമായ ഒരു ജീവിതമായിരുന്നു. കാര്യം തിരക്കുകളും അതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അത്രമാത്രം ദൃഢമായിരുന്നതുകൊണ്ട് ഇതൊന്നും നമ്മൾക്കൊരു പ്രയാസമായി തോന്നിയിരുന്നില്ല. സാറിന് കുറേ സ്കൂൾ ഓഫ് ഡ്രാമയിലെ തിരക്കുകളും നാടകങ്ങളുടെ തിരക്കുകളും എല്ലാമായി യാത്രകളും എഴുത്തും ഇതെല്ലാമായിരുന്നെങ്കിലും എവിടെയോ ഒരു സ്വച്ഛത ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സാറിൻ്റെ നാടകങ്ങളിൽ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലേ വിശ്വദർശനം ആണ്. അതുപോലെ തന്നെയാണ് അഗ്നി. പക്ഷേ വിശ്വദർശനമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സാറിൻ്റെ ഒരു നാടകം വായിച്ചത്. സാറ് തന്നതും ഞാൻ വായിച്ചതും വിശ്വദർശനമായിരുന്നു. അപ്പോൾ എനിക്കത് ആ പ്ലേ വളരെ ഇഷ്ടമായി. പിന്നീടുള്ള അഗ്നിയും വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ മിക്കവാറും എല്ലാ പ്ലേസും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ വിശ്വദർശനം എന്തോ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ, കാരണം ഞാൻ ഒരുപാട് നാടകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാലത്ത്. അപ്പോൾ ഈ നാടകം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നാടകമായിരുന്നു. പകത്താരോ എന്ന് പറഞ്ഞ പ്ലേ എഴുതുമ്പോൾ സാറ് ഈ സദാം ഹുസൈൻ സാറിൻ്റെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്തിരുന്ന ഒരു പ്രശ്നമായിരുന്നു. കാരണം മറ്റൊരു രാജ്യക്കാരൻ വേറൊരു രാജ്യത്ത് വന്ന് അവരുടെ ഒരു ആളെ പിടിച്ചുകൊണ്ട് പോകും, ജയിലിലിടും. പിന്നെ അങ്ങനത്തെ ആ ഒരു പ്രശ്നം കുറേ കാലങ്ങൾ സാറിൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അതിൽ നിന്നാണ് ഈ അകത്താരോ എന്നുള്ള പ്ലേ ഉണ്ടായത്. അപ്പോൾ ആ സമയം ഞങ്ങൾ കുറേ കാലം നാൾ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ സാറിൻ്റെ അത് പേപ്പർ കട്ടിങ്സ് വരെയുണ്ട്, സദാം ഹുസൈനെ തൂക്കിയതും അതിന് മുമ്പുള്ള വിചാരണകളെ പറ്റി അതിൻ്റെ പേപ്പർ കട്ടിങ്സ് മുഴുവൻ സാർ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നീടാണ് സാർ ഒരു പ്ലേ ഡെവലപ്പ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ആ പുസ്തകത്തിന് പേരിട്ടത് വരെ ഞാനായിരുന്നു അകത്താരോ. ഒരു ദ്രോഹിയുടെ വെട്ടേറ്റ് വീഴുമ്പോൾ എനിക്കൊരു വയസ്സ്. ആരുടെ വാൾമുനയാണ് അതിന് പിന്നിലെന്ന് പറയാതെ അദ്ദേഹം കണ്ണടച്ചു. എല്ലാ ദിക്കിൽ നിന്നും ആഴത്തിൽ കുഴിച്ച് നഗരമധ്യത്തിൽ എത്തിയാലേ പരിശോധന പൂർത്തിയാക്കണം. എന്റെ രക്തം കൊടുത്തു ഞാൻ ഈ സ്വർണ്ണത്തുരുത്തിനെ സംരക്ഷിക്കും.
പരമകാരുണ്യവാനായ ദൈവം എനിക്ക് കൂട്ടിലുണ്ടാകും. സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര. ലോകപ്രശസ്തരായ നാടക പ്രവർത്തകരുമായുള്ള പ്രവർത്തനങ്ങൾ വയലായുടെ നാടകങ്ങളിൽ ഒരിക്കലും പരീക്ഷണാത്മകമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പകരം നാടകത്തിൻ്റെ ഘടനയിലും ഇതിവൃത്തത്തിലും നവീനമായ അന്വേഷണങ്ങൾക്ക് പുറമെ വ്യക്തമായ സാമൂഹ്യ വിമർശനങ്ങളും പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഉറ്റ ബന്ധങ്ങളും രചനകളിൽ അദ്ദേഹം ഇതിവൃത്തമാക്കി. അഗ്നി, സ്വർണക്കൊക്കുകൾ, കുചേലഗാഥ, അകത്താരോ, ആണ്ടുബലി, രംഗഭാഷ, അരങ്ങിന്റെ അർത്ഥതലങ്ങൾ, സൂത്രധാര, എതിലെ എതിലെ, തിരനോട്ടം, ഒരു നാടകം എങ്ങനെയുണ്ടാകുന്നു, മലയാള നാടക സാഹിത്യ ചരിത്രം എന്നിങ്ങനെ നാടകരചനയുടെയും ആധികാരികതയുടെയും നിരവധി പുസ്തകങ്ങൾ പല ഭാഷകളിലായി അദ്ദേഹം രചിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ലാളിത്യത്തിൻ്റെ പര്യായമായ ആ ഗാന്ധിയൻ ചിന്താഗതിക്കാരനെ തേടി നിരവധി ബഹുമതികളും എത്തുകയുണ്ടായി. 2009 കേന്ദ്ര നാടക സംഗീത അക്കാദമി അവാർഡ്, 2010 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, 2008 തിക്കോടിയൻ പുരസ്കാരം, കേരള കൾച്ചർ അവാർഡ്, 2002 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കൽക്കട്ട തിയേറ്റർ അവാർഡ്, 1996 ബാലസാഹിത്യ അവാർഡ്, നാലപ്പാടൻ അവാർഡ് എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, പ്ലേ റൈറ്റ്സ് എല്ലാവരും വരുമായിരുന്നു. സാറ് ക്ഷണിച്ച് കൊണ്ടുവരാറുണ്ട് വർക്ക്ഷോപ്പൊക്കെ നടത്താനും പല കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അവരെല്ലാവരെയും സാറ് ഒരു മിക്കവാറും എല്ലാവരെയും നമ്മുടെ വീട്ടിലും കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ചിലരായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്, അല്ലാത്ത കുറേ പേരായിട്ട് ഒരുപാട് പേരെ, വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിരുന്നു. തുടക്കം ഞാൻ ഇവിടെ വന്ന് ആദ്യം പരിചയപ്പെട്ട ആളെൻ്റെ ഓർമ്മയിൽ മൈക്കിൾ പാറ്റേഴ്സൺ. ആ സമയത്ത് ആ മൈക്കിൾ പാറ്റേഴ്സൺ പ്ലേ ചെയ്തിരുന്നു ഇവിടെ. പിന്നെ ബി വി കാരന്ത്, പിന്നെ പറയുക ഒരുപാട് പേരുണ്ട്. റിച്ചാർഡ് ഷക്കനറിയാൻ പിന്നെ അമേരിക്കയിൽ വെച്ചിട്ട് പോയിട്ട് പരിചയപ്പെട്ടിരുന്ന ഒരാളാണ്. പിന്നെ ടോക്കിയോയിൽ വെച്ച് സുസൂക്കി ആയിട്ട് സാറ് കുറേ ഇൻ്റർവ്യൂകൾ, അപ്പോഴൊക്കെ എന്നെയും എല്ലായിടത്തും പോകുമ്പോൾ എന്നെയും കൊണ്ടുവരുന്ന അങ്ങനെ ഒരുപാട് പേരായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. കാവാല നാരായണ പണിക്കർ സാറ്,
അയ്യപ്പ പണിക്കർ സാറ്, ഇവരെല്ലാവരും നമ്മുടെ വീട്ടിൽ വരികയും പലരും താമസിക്കുകയും അങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആർക്കും അധികം അറിഞ്ഞുകൂടാത്തൊരു കാര്യമായിരുന്നു, സാറ് കവിത എഴുതിയിരുന്നു ആദ്യകാലത്ത്. അത് ഞാൻ പോലും വായിച്ചത് ഈ ഇടയ്ക്കാണ് വായിച്ചത്. അപ്പോൾ ഒരു 10 കവിതകൾ ഞങ്ങൾ സാറ് മുമ്പ് എഴുതിയത് ഈ പുതിയ പുസ്തകം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ചേർത്തിട്ടുണ്ട് കവിതകൾ. പക്ഷെ പിന്നീട് എന്തോ നാടകവും തിരക്കും എല്ലാം വന്നപ്പോൾ ആ കവിത എഴുതിൽ നിർത്തി. പക്ഷെ ഇടയ്ക്ക് സാറ് എൻ്റെ ഒരു ബർത്ത്ഡേക്കാണോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കാണോ എന്ന് ഓർക്കുന്നില്ല, ഒരു കവിത എഴുതി, 4 വരി കവിത. വേണമെങ്കിൽ ഞാനതിവിടെ ചെല്ലാവുന്നതാണ്. കവിതയുടെ ഒരു ശൈലിയിലൊന്നുമല്ല, എന്നാലും ഞാൻ ചെല്ലാവിടെ. അതിപ്പോൾ എന്നെപ്പറ്റി എഴുതിയിട്ട് എനിക്കൊരു തുണിക്കടലാസിൽ എൻ്റെ റൂമിൽ കൊണ്ടുതരിക ചെയ്തിരുന്നത്. പകലിരവു ലാവണ്യ പൂരം പരത്തിയൻ നഗതളിരിലാടിത്തിമർക്കുന്ന നർത്തകി അഖില സുഖസാരം ഗ്രഹിക്കുന്നു തോഴി ഞാൻ അണിയറയും അരങ്ങും നിറഞ്ഞു നീ നിൽക്കവേ. രണ്ടായിരത്തി 2011 വയലാ വാസുദേവൻ പിള്ള നമ്മളിൽ നിന്ന് വിട പറയുമ്പോഴും ആ ജീവിതം നാട്യകലയ്ക്ക് വേണ്ടിയുള്ള സമഗ്രമായ അന്വേഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരിക്കലും ഒടുങ്ങാത്ത ആവേശമായിരുന്നു. ഇനിയും കൊതിതീരാത്ത ആ കലാജീവിതത്തിൻ്റെ അമരക്കാരൻ, കതർ കൊണ്ടുള്ള മുറിക്കയ്യൻ ഷർട്ടും ഒരൊറ്റമുണ്ടും തോളിലൊരു തുണിസഞ്ചിയുമായി നമ്മുടെ നാടക ക്യാമ്പുകളിലേക്കോ വേദികളിലേക്കോ നിറഞ്ഞ പുഞ്ചിരിയോടെ എപ്പോൾ വേണമെങ്കിലും കടന്നുവരാം. അതിനായി നമുക്ക് കാത്തിരിക്കാം.